കടലിൽ പോയി കഴിഞ്ഞാലേ അമ്മാറിന്ന ഒറ്റ കടലിൽ കൂടെ എന്നറിയും. ഇവിടെ രാത്രി വന്ന ഞണ്ടിനെ പിടിക്കാനും മീന് പിടിക്കാനും സുഖമുണ്ടാകണം. ഇതാണ് ലൈവായിട്ട് കാറ് വെള്ളത്തിലായി എന്നൊക്കെ വെള്ളം കയറി പുഴ വന്ന് കാറ് മുട്ടി. നമ്മൾ ഇട്ടപ്പോ ഇവിടെ വെള്ളം ഉണ്ടായില്ല, ഇപ്പൊ വെള്ളമായി. അതാണ് ഇവിടുത്തെ വൈബ്. ഇത് പുഴ വണ്ടി മാറ്റിടോ. ഇല്ല ഞാൻ നോക്കിയവേ കാ പുഴ വന്ന് കാറ് മുട്ടി. ഇരിക്കാമോ? വെള്ള ഞണ്ട് ഒരു കാലുള്ളു. ഇത്രീപ്പിന് പൂളി ചിമ്മി പോണ്ട ആവശ്യമില്ല. ഇവിടെ എന്തായിട്ട് ഇത്ര ഉപ്പ് കുറയ്ക്കാൻ പറ്റോ? കുറച്ച് മനസ്സിലാക്കാൻ പറ്റോ? അങ്ങനെ പഠിക്കും പഠിക്കും. അങ്ങനെ എന്ത് പഠിക്കണേ? നീന്തി നീന്തിക്കോ. ഇങ്ങടെ 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 കരയിക്കുന്നേ. എന്ത്? ഇങ്ങോട്ടെ ഇങ്ങോട്ടെ ഇങ്ങടെ നീന്തി. ഇങ്ങനെ എന്ത് നീന്തിക്കോ. പഞ്ചറല്ലോ പഠിച്ചേ. നീന്ത് എങ്ങനെ നീന്ത്? പഠിച്ച 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 നീന്തിക്കോ നീന്തിക്കോ നീന്തറാ നീന്തിക്കോ. എങ്ങനെ നീന്ത്? എങ്ങനെ പഠിക്കും നീന്തിക്കോ. ഞാൻ ഒരു പ്രത്യേകത അതിന് കാല് വേർപെട്ട് പോകാനുള്ള കഴിവുണ്ട്. സ്വയമേ എന്റെ കാല്
കിട്ടും. ഇത് വേണ്ടത് പഴയ കാല്, ഇത് പുതിയ കാല്. ഇതന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ കേട്ടോ. ഇത് കാണുന്നത് മല റസൽ കേവല. വെള്ളം വന്നുണ്ട്, വെള്ളം വന്നുണ്ട്. ഇതേണ്ട നല്ല വെള്ളം കയറണ്ട. ഏറ്റവും വയ്ക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ഫുൾ ഏരിയയില് വെള്ളമാവും. അതിന് ശേഷം നല്ല രാത്രി കാറിന് മാറ്റിട്ടു. ഇത്രയും ദൂരം ഈ നനവാടത്തൊക്കെ വെള്ളം കയറും. അതിനുശേഷം നേരെ അങ്ങോട്ട് പോണത് ബീച്ചിന്. നേരെ പോണ ബീച്ച് കണ്ട. അത് ആരാണ് ബീച്ചിന് അടുത്തേക്ക് നടന്ന് നടന്ന് ബീച്ചിലെത്തും. സൂപ്പർ ലൊക്കേഷനും. ഒരുപാട് ആൾക്കാരുടെ രണ്ട് അടിക്കുന്നുണ്ട് ബീച്ച്. നല്ല ലൊക്കേഷൻ. വെള്ളം ഏറ്റത്തിങ്ങനെ കയറി 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 നമ്മളെ വണ്ടി പാർക്ക് ചെയ്തോണ്ടിരിക്കും. സ്ഥലത്ത് വെള്ളത്തും ഇതൊക്കെ വെള്ളം കയറുന്ന സ്ഥലം. നേരത്തെ പോലെ ഒക്കെ അപ്പുറത്തെത്തു പോയി വെള്ളം കയറി. ഇതാവും നോക്കാം. പറഞ്ഞു.